കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള ആനക്കൂട്ടത്തെ പെരിയാറിന് മർഗരയിലെ വനത്തിലേക്ക് തുരത്താനുള്ള ഉദ്യമത്തിന് തുടക്കമായി. ഇന്ന് ഒരെണ്ണത്തിനെയാണ് വനത്തിലേക്ക് തുരത്താൻ കഴിഞ്ഞത്. മറ്റ് ഏതാനും ആനകൾ കൂടി വനത്തിലേക്ക് കടന്നതായി സംശയിക്കുന്നുണ്ട്. ലക്ഷ്യം കൈവരിക്കുന്നതുവരെ ദൗത്യം തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വനപാലകരും നാട്ടുകാരും സാഹസിക ഉദ്യമത്തിന് പങ്കെടുക്കുന്നുണ്ട്. കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് ഭാഗത്ത് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയിട്ടുള്ള ആനയെ ചെറുക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ കോതമംഗലം റേഞ്ചിലെ സ്റ്റാഫുകളും കുറച്ച് VSS സംഘങ്ങളും ആണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആനയെ ഭയപ്പെടുത്തി പെരിയാറ് കടത്തി വിട്ട് ആനയുടെ ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്നുള്ള ലക്ഷ്യമാണ്. തട്ടേക്കാട് തുണ്ടം വനങ്ങളിൽ നിന്നെത്തിയ ആനകളാണ് പുന്നേക്കാട് പ്ലാന്റേഷനിലും ചേലമലയിലും തമ്പടിച്ചിട്ടുള്ളത്. ഇവ ചുറ്റുമുള്ള ജനവാസ മേഖലകളിലും റോഡിലും നിരന്തരം ഭീഷണിയായി മാറിയ സാഹചര്യത്തിലാണ് ആനകളെ തുരത്തി ഓടിക്കുന്നതിനുള്ള തീരുമാനമെടുത്തത്. പെരിയാറിന് മറുകരയിലെ തുണ്ടം തട്ടേക്കാട് വനങ്ങളിലേക്ക് ആനകളെ ഓടിക്കാനാണ് തീരുമാനം. പടക്കം പൊട്ടിച്ചും ഒച്ച വെച്ചും ആനകളെ ഭയപ്പെടുത്തി ഓടിക്കുകയാണ് ലക്ഷ്യം. അയ്യോ കണ്ടോ ശബ്ദം. വനപാലകരും വനം സംരക്ഷണ സമിതിയും മറ്റ് നാട്ടുകാരും സംയുക്തമായാണ് സാഹസിക ഉദ്യമം ഏറ്റെടുത്തിട്ടുള്ളത്. സ്ക്വാഡുകളായി തിരിഞ്ഞാണ് തെരച്ചിലും ഓടിക്കലും നടത്തിയത്. ചേലമല ഭാഗത്തെ ആനകളെ ഓടിക്കാനാണ് ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തിയത്. ബാക്കിയുള്ള ആനകൾ ഓടിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ആനകൾ കടന്നു പോകുന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുമ്പോൾ രണ്ട് ദിക്കിലാണ് ആന നിൽക്കുന്നത്. ഒന്ന് നമ്മുടെ ചേലമല ഭാഗത്തും വേറെ ആനകൾ നിൽക്കുന്നത് നമ്മുടെ കൂരിവളം ഭാഗത്തുമാണ് ആന നിൽക്കുന്നത്. അപ്പോൾ കൂരിവളം ഭാഗത്തുള്ള ആനകളെ നമ്മൾ അടുത്ത ദിവസമാണ് ഓടിക്കാൻ പോകുന്നത്. ഈ ഭാഗത്തുള്ള ആനയാണെന്ന് ഓടിക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ധാരാളം ആളുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും നാട്ടുകാരും അടക്കമുള്ള നിരവധി ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഒരെണ്ണം പെരിയാർ നീന്തിക്കടന്നു പോകുന്നത് ദൗത്യ സംഘങ്ങൾ കണ്ടു. പടക്കത്തിൻ്റെ ശബ്ദവും ആൾക്കൂട്ടത്തിൻ്റെ സാന്നിധ്യവും മനസ്സിലാക്കി കൂടുതൽ ആനകൾ പുഴ കടന്നു പോയിരിക്കാമെന്ന സംശയവുമുണ്ട്. ലക്ഷ്യം കൈവരിച്ചുവെന്ന് ഉറപ്പുവരുന്നതുവരെ ശ്രമം തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ആനകളുടെ അടുത്ത് വരെ ദൗത്യ സംഘം എത്തിയെങ്കിലും അതിനെ നമ്മൾ ആഗ്രഹിച്ച നിലയിൽ അക്കരയ്ക്ക് കിടത്തിവിടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഒരാന മാത്രം അതിൽ നിന്നും കൂട്ടം തെറ്റി പുഴയാടി ഇപ്പോൾ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ആനകൾ ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ തുടർച്ചയിലും ഈ ദൗത്യം ഒന്നുകൂടി പ്ലാൻ ചെയ്തതിന് ശേഷം നാട്ടുകാരുടെയും വനംവകുപ്പിൻ്റെയും കൂടി സഹകരണത്തോടുകൂടി തുടരുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതാനും വർഷം മുമ്പ് മാത്രമാണ് ചേലമല ഭാഗത്ത് ആനകൾ വന്നു തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ രണ്ടോ മൂന്നോ ആനകളാണ് ഉണ്ടായിരുന്നത്. ഇവയെ മറുകര കടത്തിവിടുകയും പെരിയാർ തീരത്ത് ഫെൻസിംഗ് സ്ഥാപിക്കാനും തീരുമാനിച്ചിരുന്നു. ആനകളെ അപ്പുറം കടത്തിയെങ്കിലും ഫലപ്രദമായി ഫെൻസിംഗ് സ്ഥാപിക്കാൻ കഴിയാതിരുന്നതാണ് പിന്നീട് വിനയായത്. ആനകൾക്ക് യഥേഷ്ടം വരാനും പോകാനും സാഹചര്യം തുടർന്നതുമൂലം ചേലമലയും സമീപത്തെ പ്ലാന്റേഷനും ആനകൾ സ്ഥിര താവളമാക്കുകയായിരുന്നു. ചുറ്റുമുള്ള ജനവാസ മേഖലകളിൽ ആനശല്യം നിത്യസംഭവമാകുകയും ചെയ്തു. ഭാവിയിൽ പ്രശ്നം ഗുരുതരമാകുമെന്ന് തുടക്കത്തിലെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണെങ്കിലും വനം വകുപ്പോ ജനപ്രതിനിധികളോ ഗൗരവത്തിലെടുക്കാനും തയ്യാറായിരുന്നില്ല. KCV ന്യൂസ്, തട്ടേക്കാട്.